ഹരിയാണ് ലോകത്ത് തന്നെ തലയിൽ എണ്ണ തേക്കാന്ന് പറഞ്ഞാൽ അധികം ഇന്ത്യക്കാർ മാത്രമേ തലയിൽ എണ്ണ തേക്കുള്ളൂ. അതിൽ തന്നെ സൗത്ത് ഇന്ത്യൻസ് ആണ് അധികം തലയിൽ എണ്ണ യൂസ് ചെയ്യുന്ന ഒരു ഇതുള്ളത്. അപ്പം എണ്ണ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ഒരു റൊട്ടീനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഒരു പാറ്റേൺ ഒന്നുമില്ല. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കാണ് അറിയുക. അത് കണ്ടറിഞ്ഞിട്ട് അത് ഐഡിപരമായിട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അതേപോലെ നമസ്കാരം, ഹെയർ കെയർ ടിപ്സ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തലമുടിക്ക് വേണ്ടിയിട്ട് എണ്ണ ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ പി ആർ പി ആളുകൾ ചെയ്യാൻ വരുന്ന ടൈമിലായാലും ജി എഫ് സി ചെയ്യാൻ വരുന്ന ടൈമിലായാലും പൊതുവേ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആളുകൾ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളൊരു സംശയമാണ് ഈ എണ്ണ ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. അതായത് ദിവസം എണ്ണ ഉപയോഗിക്കുന്ന നല്ലതാണോ, എണ്ണ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതേപോലെ തന്നെ ഷാമ്പു എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, ഡെയിലി ഷാമ്പു ചെയ്യുന്ന നല്ലതാണോ, ഒന്നരടന്ന് ഇടവിട്ട് ചെയ്താൽ മതിയോ, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും കോമണായിട്ട് എന്താ പറയുക ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഒരു രണ്ട് ടോപ്പിക് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം തലയിൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ചാണ് മിക്ക ആളുകളും ചോദിക്കാറ്. അപ്പം നിങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ തലയിൽ തലമുടിക്ക് വേണ്ടി എണ്ണ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എണ്ണ ഉപയോഗിച്ചെന്ന് കരുതിയിട്ട് നമുക്ക് മുടിക്ക് എക്സ്ട്രാ ഗ്രോത്ത് വരുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചേനെ വേണ്ടി ഹെൽപ്പ് ചെയ്യാമെന്നൊന്നും നിങ്ങൾ കരുതരുത്. എണ്ണ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മുടിക്കൊരു കരുത്ത് കൂട്ടാനും അല്ലെങ്കിൽ എന്താ പറയുക മുടീൻ്റെ ഒരു ആരോഗ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് എണ്ണ ഉപയോഗിക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നത്. അതായത് ഇപ്പം മുടി ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊന്ന് മോയിസ്റ്റാക്കി നിർത്താനുള്ള ഒരു മീഡിയം മാത്രമാണ് എണ്ണ എന്ന് പറയുന്നത്. അപ്പം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ദിവസം എണ്ണ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. കാര്യം ദിവസം ഈ എണ്ണ ഉപയോഗിക്കുന്നു പറയുമ്പം നമുക്ക് ആ ഒരു നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ബിൽഡപ്പ് ഡെപ്പോസിറ്റ്സ് ഒക്കെ കഴുകി കളയാനോ അല്ലെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ചെറിയ ചെറിയ പോറുകളൊക്കെ അടയാനും ബ്ലോക്ക് ആവാനും പിമ്പിൾ പോലെ വരാനും അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് കൂടാനും അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കുന്നൊരു കാര്യമാണ് എണ്ണ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പം ഈ എണ്ണ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഇപ്പം നമുക്ക് തോന്നുകയാണ് നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ ഡ്രൈ ആണ് അല്ലെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ അത് മോയിസ്റ്റാക്കി നിർത്താന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പം അതിനായിട്ടാണ് മെയിനായിട്ട് ഈ എണ്ണ ഉപയോഗിക്കാന്നുള്ളത്. നേരെ മറിച്ച് നിങ്ങളുടെ സ്കിൻ ഓൾറെഡി നല്ലപോലെ ഓയിലിയാണ്, അതായത് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഓയിലി കാരണം മുടി ഒരു ഗ്രീസി പോലത്തെ ഒരു ഫീല് വരുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ അതിൻ്റെ മേലെ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ആ ഒരു ഓയിലി ആവാന്നല്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു റൊട്ടീനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഒരു പാറ്റേൺ ഒന്നുമില്ല. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കാണ് അറിയുക. അത് കണ്ടറിഞ്ഞിട്ട് അത് ഐഡിപരമായിട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയാന്നുള്ളത്. അതേപോലെ എണ്ണ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യുമ്പോൾ ആയാലും കുറേ പേര് പറയാറുണ്ട് ധാരാളം മുടി കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ടെന്നുള്ളത്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദിവസം ഒരു 50 മുടി അല്ലെങ്കിൽ 100 താഴെ എന്നുള്ള പോലെയൊക്കെ പോകുന്നത് നോർമലായിട്ട് വേണം കരുതാൻ. അപ്പോൾ നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്ത് മസാജ് ചെയ്യുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഷെഡാവാൻ നിൽക്കുന്ന മുടി അപ്പോഴത്തെ ഒരു പ്രഷറിൽ കുറച്ച് ഷെഡായി പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങളങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട. ഒരു 200 മുടിയിൽ കൂടുതൽ പോകണ പോലെയൊക്കെ തോന്നിയാൽ അല്ലെങ്കിൽ തൊട്ടാൽ തന്നെ ബഞ്ചായിട്ട് മുടികൾ ഇളകി മുടി ഇളകി വരുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിലാണ് എന്തോ എവിടെയോ ഒരു അബ്നോർമാലിറ്റി ഉള്ള പോലെ നമുക്ക് കരുതാൻ പറ്റുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരോ വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതേപോലെ നല്ല പോലെ മുടി പോകുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 200 മുടിയിൽ കൂടുതൽ പോകണ പോലെ തോന്നിയാലാണ് നിങ്ങൾ ഇതേപോലെ വൈറ്റമിൻ ഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പം അതൊക്കെയാണ് എണ്ണയുടെ കാര്യങ്ങൾ. അതേപോലെ ഷാമ്പു ഉപയോഗിക്കുന്ന കാര്യമായാലും ഈ പറഞ്ഞ പോലെ അതും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നിങ്ങൾ പൊടിയിലും വേർപ്പിലൊക്കെ ദിവസേന വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ എന്താ പറയുക ഷാമ്പു ചെയ്യണം എന്നുള്ളത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതല്ല നിങ്ങൾ ഇപ്പം എ സിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ അധികം പൊടിയും വേർപ്പും ഒന്നും ആവാത്ത കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഡെയിലി ഷാമ്പു ചെയ്യണം എന്നുള്ളതും ഒരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് മാറി മാറി വരുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ദിവസവും ഷാമ്പു ചെയ്യണമെന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ ബേബി ഷാമ്പു പോലുള്ള മൈൽഡ് ഷാമ്പൂസ് ഉപയോഗിക്കായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ഒരു 4-5 ദിവസം ഇടവിട്ടിട്ട് ഏതെങ്കിലും ഒരു നല്ല മെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഷാമ്പു സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. കാര്യം ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് നമുക്ക് ഡാൻഡ്രഫിന് പെർമനൻ്റ് ഒരു ക്യൂർ ഇല്ല. അതിങ്ങനെ സീസൺ വൈസ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കത് എന്താ പറയുക ഒരു മയത്തിൽ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നല്ലാതെ പെർമനൻ്റ് ആയിട്ട് ക്യൂർ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട.
അതേപോലെ മിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഡാൻഡ്രഫിന് ഷാമ്പു യൂസ് ചെയ്യുന്ന രീതിയിൽ വരുന്നൊരു പ്രശ്നമുള്ളത്. മിക്ക ആളുകളും ഈ മെഡിക്കൽ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അത് പതപ്പിച്ചിട്ട് ഉടനെ കഴിക്കളയാറാണ് പതിവ്. അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. മെഡിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു വിധം എന്ന് പറയുന്നത്, ആദ്യം മുടി നനയ്ക്കുക, കുറച്ച് ഷാമ്പു അപ്ലൈ ചെയ്തതിന് ശേഷം വിരലും നഖമൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യുക, നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാക്സിമം ഒരു എഫക്റ്റ് കിട്ടും. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ ഒരു 4-5 ദിവസം ഇടപെട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതേപോലെ മിക്ക ആളുകളും ചെയ്യുക എന്ന് പറയുന്നത് ഷാമ്പു ഉപയോഗിക്കുന്നെങ്കിൽ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും ഡാൻഡ്രഫ് വരും. അപ്പോൾ നമ്മൾ വേറെ ഡോക്ടറെടുത്ത് പോയിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് ഷാമ്പു ഉപയോഗിച്ചു, ഡാൻഡ്രഫ് മാറുന്നില്ല. അപ്പോൾ ഡോക്ടർ വേറൊരു ബ്രാൻഡോ അല്ലെങ്കിൽ വീണ്ടും വേറൊരു ഷാമ്പു ഉപയോഗിക്കാൻ പറയും. ഇതാണ് പൊതുവേ സംഭവിക്കുന്നൊരു കാര്യം. അപ്പം നിങ്ങളുടെ ഡോക്ടർ തരുന്ന ആ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ഉപയോഗിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നുള്ളൂ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ സ്കിൻ ആണോ ഓയിലി ആണോ നിങ്ങളെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നല്ല ഡ്രൈ സ്കിൻ ഉള്ള ഒരാളാണ്, നല്ല ഡ്രൈ മുടിയായിട്ട് ഒരു പ്രശ്നമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളിപ്പോൾ ഇന്ന് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അന്ന് ഷാമ്പു ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഓയിൽ യൂസ് ചെയ്തിട്ട് തല മുടി കഴുകുക. അപ്പം ഓയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, അത് വാഷ് ഔട്ട് ചെയ്ത് കളയണം എന്ന് തോന്നുകയാണെങ്കിൽ ബേബി ഷാമ്പു പോലത്തെ മൈൽഡ് ഷാമ്പു ഇട്ട് കഴുകുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഷാമ്പു ഓയിൽ കംപ്ലീറ്റ് ആയിട്ടങ്ങ് പോകില്ല, കുറച്ചൊരു എണ്ണമായി ബാക്കി ഉണ്ടാവും, എന്നാൽ പിന്നെ ഓയിലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള പോലെ. ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാ ഷാമ്പു നോർമലി യൂസ് ചെയ്യുന്ന ഷാമ്പു വെച്ചാൽ കഴുകുകയാണെങ്കിൽ വീണ്ടും ഈ ഓയിലിൻ്റെ എഫക്റ്റ് എല്ലാം പോയി വീണ്ടും കൂടി ഡ്രൈ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ബേബി ഷാമ്പു ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ബാക്കി നിൽക്കും, നമുക്ക് ആ ഒരു ഓയിൽ ഫീൽ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ ചെയ്യുക. അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട, ഷാമ്പു അപ്ലൈ ചെയ്യുക. ഷാമ്പു അപ്ലൈ ചെയ്യുന്ന ദിവസവും ഈ പറഞ്ഞ പോലെ ഓയിൽ അതിൻ്റെ പുറത്ത് കൊണ്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഷാമ്പു ഇടുന്ന ദിവസം കണ്ടീഷണർ യൂസ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ അന്നങ്ങ് പോകാന്നുള്ളത്. അതിൻ്റെ അടുത്ത ദിവസം ഇതേപോലെ ഷാമ്പു ഉപയോഗിക്കേണ്ട, എണ്ണ ഉപയോഗിക്കേണ്ട, നോർമൽ ഹെഡ് വാഷ് ചെയ്യുക 3-ാമത്തെ ദിവസം. എന്നിട്ട് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതിൽ ഈ ഓയിൽ എത്ര ദിവസം ഇൻ്റർവെല്ലിൽ യൂസ് ചെയ്യണം, ഷാമ്പു എത്ര ദിവസം ഇൻ്റർവെല്ലിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ഐഡിയപരമായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, അപ്പോൾ ഓൾറെഡി ഓയിലി ആണെങ്കിൽ ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതല്ല ഡ്രൈ ആണെങ്കിൽ ഷാമ്പുവിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ഓയിലിൻ്റെ ഉപയോഗം കൂട്ടുക. അങ്ങനെ ഒരു ഐഡിയപരമായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം എന്താണ് നമുക്ക് അറിയുന്ന കാര്യമാണ്, ലോകത്ത് തന്നെ തലയിൽ എണ്ണ തേക്കാന്ന് പറഞ്ഞാൽ അധികവും ഇന്ത്യക്കാർ മാത്രമേ തലയിൽ എണ്ണ തേക്കുള്ളൂ. അതിൽ തന്നെ സൗത്ത് ഇന്ത്യൻസ് ആണ് അധികവും തലയിൽ എണ്ണ യൂസ് ചെയ്യുന്ന ഒരു ഇതുള്ളത്. അപ്പം എണ്ണ യൂസ് ചെയ്യുന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല, അത് നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. എണ്ണേൻ്റെ പകരം നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നല്ല ഏതെങ്കിലും ബ്രാൻഡ് ഹെയർ സീറം ഒക്കെ വാങ്ങി യൂസ് ചെയ്താലും നല്ലതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കേണ്ടത്. ഷാമ്പു ഒന്നും ഒരിക്കലും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്, ഡെയിലി ബേസിലൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ബേബി ഷാമ്പു മാത്രമേ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ മുടി ഡ്രൈ ആക്കാനായിട്ട് നിങ്ങൾ ഈ ബ്ലോവറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചൂട് എയർ യൂസ് ചെയ്യാതെ നോർമൽ ഇട്ടിട്ടോ മാത്രം ചെയ്യുക. അതേപോലെ അതും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്ന അത്ര നല്ല കാര്യമല്ല. അതേപോലെ ഈവനിങ് ടൈമിൽ നിങ്ങളിപ്പോൾ നീളം മുടിയുള്ളവരാണെങ്കിൽ മുടി കുളിച്ച് തല കുളിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കാതെ നിങ്ങൾ മുടി കെട്ടി വെക്കുന്നതോ കിടന്നുറങ്ങുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എപ്പോഴും മുടി ഒന്ന് ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുക. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. അപ്പം ഇനി ഈ ഓയിൽ യൂസ് ചെയ്യുന്നതിനും ഷാമ്പു യൂസ് ചെയ്യുന്നതിനും ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇതേപോലുള്ള ഒരു ഹെയർ കെയർ ടിപ്പായിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.